ടോട്ടൽ തിയേറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ആലുവ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആലുവ ബാങ്ക് ജംഗ്ഷനിൽ നിന്നും പാലസിന് സമീപമുള്ള റോഡിലൂടെ സഞ്ചരിച്ച് പെരിയാറിന് കുറുകെ നിർമ്മിക്കപ്പെട്ട പുതിയ പാലം വഴി മണപ്പുറത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം. ഈ പാലത്തിലൂടെ വാഹന ഗതാഗതം അനുവദിക്കുന്നില്ല. 2016 മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. പാലം ടൈലുകൾ ബാക്കി മനോഹരമാക്കിയിരിക്കുന്നു. പാലത്തിൻ്റെ ഇരുവശങ്ങളിലുമായി 6 ഗ്യാലറികൾ നിർമ്മിച്ചിട്ടുണ്ട്. ഗ്യാലറിയിൽ ഇറങ്ങിയെന്ന സഞ്ചാരികൾക്ക് പെരിയാറിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാവുന്നതാണ്. എറണാകുളം ജില്ലയിലെ ആലുവയിൽ പെരിയാറിൻ്റെ തീരത്താണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ടൗണിൽ നിന്നും 21 കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 1 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ മഹാശിവരാത്രി ആഘോഷം വളരെ പ്രസിദ്ധമാണ്. എല്ലാ ശിവരാത്രിക്കും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ ഉത്സവം ആഘോഷിക്കാൻ ഒത്തുകൂടാറുണ്ട്. വർഷത്തിൽ ഈ ക്ഷേത്രം 8 മാസത്തിലധികം പെരിയാർ നദിയിലെ വെള്ളത്തിൽ മുങ്ങി നിൽക്കും. പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ സ്വാഭാവിക ആറാട്ട് നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ആലുവ ശിവക്ഷേത്രം. വർഷത്തിൽ 3 മാസം മാത്രമേ ഇവിടെ ദിവസപൂജയുള്ളൂ. ബാക്കി 9 മാസവും 2 നേരം നിവേദ്യം മാത്രമാണുള്ളത്. പ്രധാന ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ശിവനാണ് ഈ ക്ഷേത്രത്തിൻ്റെ അധിപൻ. പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളുടെ ഭാഗമാണിത്. അമ്പലത്തിന് കുറച്ചു മാറി ഒരു ആൽമരം നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ചുവട്ടിൽ മഹാദേവൻ്റെയും ജടായുവിൻ്റെയും പ്രതിഷ്ഠ കാണാവുന്നതാണ്. ശിവരാത്രി ഉത്സവത്തിൻ്റെ ഒരുക്കത്തിലാണ് ഈ ക്ഷേത്രം. തീർത്ഥാടകർക്കായി വൻ സൗകര്യങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പന്തലിൻ്റെ നിർമ്മാണവും പൊടി നിയന്ത്രിക്കുന്നതിനായി മണപ്പുറം മുഴുവൻ മാറ്റിവരിക്കുന്ന പണികളും നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. ശിവരാത്രി ദിവസം മുതൽ 1 മാസം നീണ്ടു നിൽക്കുന്ന മേളയും മണപ്പുറത്ത് സംഘടിപ്പിക്കാറുണ്ട്. ചുട്ടുപൊള്ളുന്ന വെയിലാണെങ്കിലും ധാരാളം ആളുകൾ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലുണ്ട്. മരത്തണലുകളിലും മറ്റുമായി ധാരാളം ആളുകൾ ഇരുന്ന് വിശ്രമിക്കുന്നു. ഉത്സവ ദിവസങ്ങളിൽ ദിവസേനയുള്ള ശീവേലി എഴുന്നള്ളത്തും 3-ാമത്തെയും 4-ാമത്തെയും ദിവസങ്ങളിൽ ദിഗ്വിജയം എന്നറിയപ്പെടുന്ന ഘോഷയാത്രയും 5-ാമത്തെ ദിവസം പള്ളിവേട്ട ചടങ്ങും നടത്തുന്നു. ചേര രാജാക്കന്മാരുടെ ഭരണകാലത്ത് തന്നെ ഒരു മഹോത്സവമായി ആലുവ ശിവരാത്രി കൊണ്ടാടിയിരുന്നു. മകരസംക്രമം മുതൽ വിഷു വരെയുള്ള കാലം ക്ഷേത്രത്തിലെ ഉത്സവകാലമാണ്. പരമശിവന് ഏറെ പ്രിയമുള്ള വഴിപാടാണ് അഭിഷേകം. ഈ ക്ഷേത്രത്തിൽ എണ്ണമയമുള്ളതൊന്നും അഭിഷേകം നടത്താറില്ല. ശുദ്ധജലം, കരിക്ക്, പാൽ, ഭസ്മം, പനിനീര് എന്നിവയാണ് പ്രധാനപ്പെട്ടത്. 1000 കുടം അഭിഷേകം, ശംഖാഭിഷേകം എന്നിവയുമുണ്ട്. അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടി വിറക് കൊണ്ട് തുലാഭാരവും ആസ്മ മാറുന്നതിന് വേണ്ടി കയറും പാളയും നടക്കി വയ്ക്കുന്ന ചടങ്ങും ആലുവ മഹാദേവ ക്ഷേത്രത്തിലെ വ്യത്യസ്തമായ വഴിപാടുകളാണ്. ഇവിടെ നിൽക്കുമ്പോൾ ആലുവ റെയിൽവേ പാലത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. റെയിൽവേ പാളത്തിലൂടെ ഇപ്പോൾ ഒരു ചരക്ക് തീവണ്ടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ശിവരാത്രിക്ക് ശേഷമുള്ള ദിവസം രാവിലെ തീർത്ഥാടകർ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നു. ഇവിടുത്തെ ബലിതർപ്പണ ചടങ്ങുകൾ വളരെ പ്രസിദ്ധമാണ്. ഐതിഹ്യം പ്രകാരം രാവണൻ്റെ വെട്ടേറ്റ് വീണ ജടായു ശ്രീരാമനെ വിവരം ധരിപ്പിച്ചതിന് ശേഷം മരിച്ചു പോകുന്നു. ജടായുവിൻ്റെ മരണാനന്തര ക്രിയകൾ ശ്രീരാമൻ നടത്തിയത് പെരിയാറിലായിരുന്നു. സഖ്യപർവ്വതത്തിലെ സുന്ദരമലയിലെ ശിവഗിരിക്കുന്നിൽ നിന്നാണ് പെരിയാർ നദി ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ആലുവയിൽ വെച്ച് മംഗലപ്പുഴ, മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നു. മംഗലപ്പുഴയ്ക്കും മാർത്താണ്ഡൻപുഴയ്ക്കിടയിലുള്ള 11 ഏക്കർ വരുന്ന മണൽ തീരത്താണ് ആലുവ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിതൃതർപ്പണത്തിനായി ആളുകൾ ഇറങ്ങുന്ന ഭാഗമാണിത്. ഇവിടെ വേലികെട്ട് തിരിച്ചിട്ടുള്ളതിനാൽ ആളുകൾക്ക് സുരക്ഷിതമായി തർപ്പണം നടത്താവുന്നതാണ്. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധവും കേരളത്തിലെ ഏറ്റവും അധികം അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുള്ളതുമായ നദിയാണ് പെരിയാർ. മണപ്പുറത്ത് നിൽക്കുമ്പോൾ പെരിയാർ നദിയുടെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാൻ സാധിക്കും. ഈ പ്രതിമയ്ക്ക് പിന്നിൽ നിന്നുമാണ് പെരിയാർ നദി മംഗലപ്പുഴ, മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നത്. ഒരുപാട് ആളുകൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ച സ്ഥലമാണിത്. പെരിയാറിനിവിടെ അടിയൊഴുക്ക് വളരെ കൂടുതലാണ്. ആലുവയുടെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ് മണപ്പുറം. മണപ്പുറത്ത് നിൽക്കുമ്പോൾ ആലുവയിലെ പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയാണ് ഈ പാലം നിർമ്മിച്ചത്. 1940 ഇളയരാജ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ പാലം ഉദ്ഘാടനം ചെയ്തു. ഈ പാലത്തിന് സമാന്തരമായി 2002 മറ്റൊരു പാലം കൂടി നിർമ്മിച്ചിട്ടുണ്ട്.
സ്വയംഭൂവായ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പരശുരാമൻ ഇവിടെ ആദ്യ ക്ഷേത്രം സ്ഥാപിച്ചുവെന്നും ശ്രീരാമൻ ഇവിടെ ആരാധന നടത്തിയിട്ടുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. ആലുവ കടത്തുകടവിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലങ്ങൾ നിർമ്മിക്കുന്നതിന് മുമ്പ് ജനങ്ങൾ പുഴകടക്കാൻ കടത്തുവള്ളങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. ഒരു കാലത്ത് ആലുവയിലെ ഏറ്റവും ചിന്നത്തിരക്ക് അനുഭവപ്പെട്ടിരുന്ന ഇവിടം ഇപ്പോൾ വിജനമാണ്. ഇവിടെ കുറച്ച് പേർ പെരിയാറിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചും സുഹൃത്തുക്കളുമായി സൗഹൃദം പങ്കിട്ടും സമയം ചെലവഴിക്കുന്നുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന കൃതിയിൽ ചൂർണി എന്ന് പെരിയാറിനെ പരാമർശിച്ചിരിക്കുന്നു. ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളിൽ പൂർണ എന്നും പെരിയാറിനെ പരാമർശിക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധവും കേരളത്തിലെ ഏറ്റവും അധികം അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുള്ളതുമായ നദിയാണ് പെരിയാർ. ഇവിടെ കുറച്ച് കൂറ്റൻ വർഷങ്ങൾ നിൽക്കുന്നതുകൊണ്ട് നട്ടുച്ചയ്ക്കും നല്ല തണുത്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. കടത്തുകടവിന് സമീപത്തായി ഒരു സാംസ്കാരിക കേന്ദ്രവും പ്രവർത്തിക്കുന്നുണ്ട്. ആലുവ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക.